എല്ലാവർക്കും നമസ്കാരം. ഡി ജെ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ് ധനുഷ്കോളിയിൽ നിന്നായിരുന്നു. ആ വീഡിയോയെ പറ്റി ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനമാണ് വീണ്ടും വീണ്ടും പുതിയ പുതിയ സ്ഥലത്തേക്ക് പോകാനും നല്ല നല്ല കാഴ്ചകൾ സമ്മാനിക്കാനും ഉള്ള ഒരു ഊർജം ഞങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഇപ്പോൾ തരുന്ന സപ്പോർട്ട് തുടർന്നും അതുപോലെ തരിക. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊടൈക്കനാൽ തൊട്ട് ധനുഷ്കോടി വരെയുള്ള എപ്പിസോഡുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ധനുഷ്കോടിയിൽ നിന്ന് മടങ്ങുകയാണ്. ധനുഷ്കോടിയിൽ നിന്ന് മടങ്ങിയിട്ടും ആ ധനുഷ്കോടിയിലെ രാമേശ്വരത്തെയും കാഴ്ചകൾ കൺമുന്നിൽ നിന്നും മായുന്നില്ല. വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ട്. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ രാമേശ്വരം അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ട്. ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്ര ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാനുള്ള ഒരു ടൈമിങ്ങിനായിരുന്നില്ല ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് രാമേശ്വരത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ രണ്ട് ദിവസം മാറ്റി വെച്ച് ഒരിക്കലും ഇങ്ങോട്ട് വരും. അമ്പലത്തിൽ പോകാനും പിന്നെ ഇവിടുന്ന് കൂടുതൽ കൂടുതൽ കാഴ്ചകൾ കാണാനും ധനുഷ്കോടിയിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനും ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ഇങ്ങോട്ട് വരും. പറ്റുമെങ്കിൽ ട്രെയിനിൽ തന്നെ വരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ യാത്രയിൽ എന്നോടൊപ്പം ദിലീപും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റോഡ് വ്ലോഗായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെടുമങ്ങാട് അരുൾവാമൊഴി സ്റ്റേറ്റ് ഹൈവേ വഴി ഒരു യാത്ര നടത്തും എന്ന്. ധനുഷ്കോടിയിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം കിട്ടി. അരുൾവാമൊഴിയിൽ നിന്ന് ചിറ്റാർ ഡാം വരെയുള്ള, അതായത് നെട്ട വരെയുള്ള വീഡിയോസ് കുറച്ച് ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം ആർക്കും അറിയാത്ത ആ ഒരു റൂട്ട് വഴിയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. രാവിലെ 3 മണിക്ക് രാമേശ്വരത്ത് നിന്ന് വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വിജനമായ ഹൈവേയിലൂടെ രാവിലെ 3 മണിക്കൊരു യാത്ര, നല്ലൊരു എന്താ പറയുക, നല്ലൊരു വൈബാണിപ്പം. ഇവിടെ നിന്ന് വീട് വരെ 315 കിലോമീറ്റർ ഉണ്ട്. സമയം വന്നിട്ട് ഏകദേശം ഒരു 7 മണിക്കൂറാകും എത്താൻ വേണ്ടിയിട്ട്. രാമേശ്വരത്ത് നിന്ന് പെരുങ്കടവള വരെയുള്ള റൂട്ടെന്ന് പറയുന്നത് രാമേശ്വരം, തൂത്തുക്കുടി, തിരുനെൽവേലി, നാഗർകോവിൽ, തക്കല, കളിയിക്കാവിള വഴിയും പോവാം. പക്ഷേ ഞാൻ നാഗർകോവിലിൽ പോകാതെ അരുൾവാമൊഴിയിൽ നിന്ന് നെടുമങ്ങാട് അരുൾവാമൊഴി സ്റ്റേറ്റ് ഹൈവേ വഴിയാണ് യാത്ര ഇന്ന് നടത്തുന്നത്. രാവിലെ 3 മണിക്കുള്ള ഈ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ തമിഴ്നാട്ടിനുള്ളിലൂടെ ഈ ഒരു സമയത്ത് ഒരു യാത്ര നടത്തിയിട്ടില്ല. യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബസ്സുകളിലൊക്കെ ആയിരുന്നു അതൊക്കെ. കാറിൽ, അതായത് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിങ്ങിൽ. അങ്ങനെ നമ്മൾ അരുൾവാമൊഴിയോട് അടുക്കുന്നു. സമയം ഇപ്പോൾ 8 മണി ആയിരിക്കുകയാണ്. രാമേശ്വരത്ത് നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യാൻ നിർത്തിയത് കാവൽക്കിണറാണ്. അതായത് നമ്മുടെ ബൈപ്പാസിൽ നിന്ന് നാഗർകോവിലേക്ക് തിരിയുന്ന ആ ഒരു സ്ഥലമാണ് കാവൽക്കിണർ എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ അരുൾവാമൊഴിയിൽ നിന്ന് നെടുമങ്ങാടിലോട്ടുള്ള സ്റ്റേറ്റ് ഹൈവേയിലോട്ട് അതേ കയറാൻ പോവുകയാണ്. ഏകദേശം 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലോട്ട് കയറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കാറ്റാടി മരങ്ങൾ, മലനിരകൾ, അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇതുവഴി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഈ നെയ്യാറ്റിങ്കര കാട്ടാക്കട താലൂക്കിലുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ എറണാകുളം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലോട്ട് കയറുമ്പോൾ ഒരു ആശ്വാസം ആവും. നമ്മൾ തിരുവനന്തപുരത്തോട്ട് എൻ്ററായി. അതുപോലെ നമ്മൾ ഈ ചെന്നൈ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലോട്ട് കയറുമ്പോഴും ഒരു ആശ്വാസം, ഇനി കുറച്ച് ദൂരമേ നമുക്കുള്ളൂ എന്നുള്ളൊരു ആശ്വാസം. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു അരുൾവാമൊഴി നെടുമങ്ങാട് പാത എന്ന് പറയുന്നത് കേരളത്തിലെ വെള്ളറട, കാട്ടാക്കട, പെരിങ്കടവള, നെടുമങ്ങാട്, ആര്യനാട്, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വെഞ്ഞാറമൂട്, കൊട്ടാരക്കര എന്നിവിടങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ മാർഗമാണ്. പക്ഷേ ഞാൻ ഇതുവഴി പകൽ സമയത്തെ യാത്ര മാത്രമേ സജസ്റ്റ് ചെയ്യുകയുള്ളൂ. കാരണം കുറച്ച് ദൂരം ഫോറസ്റ്റ് ഏരിയയാണ്, വേറെ വന്യമൃഗ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് വിജനമായ പ്രദേശങ്ങളുണ്ട് ഈ ഒരു റൂട്ടിൽ.
പിന്നെ ഈ പോകുന്ന റൂട്ടിൽ തന്നെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. നമ്മളീ പോകുന്ന വഴിക്കാണ് തൃപ്പരപ്പ് ഫാൾസ്. പിന്നെ അവിടെ നിന്ന് ലിങ്ക് ചെയ്ത് നമുക്ക് പേച്ചിപ്പാറ ഡാം കാണാം. പിന്നെ നമുക്ക് കോതയാറിൽ കാണാം. കാളികേശം ഫാൾസിലോട്ട് നമുക്ക് ഇതുവഴി പോകാൻ പറ്റും. പിന്നെ നമുക്ക് റോഡ് കണക്ട് ചെയ്തിട്ട് മാത്തൂർ തൊട്ടിപ്പാലം നമുക്ക് കാണാൻ പോവാം. പിന്നെ ചിത്രാൾ ജെയിൻ ടെമ്പിൾ ഈ റൂട്ടിൽ കണക്റ്റഡ് ആണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പിന്നെ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അരുളാമൊഴി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. വലത്തോട്ടുള്ള ആ ഒരു റോഡാണ് അരുളാമൊഴി നെടുമങ്ങാട് സ്റ്റേറ്റ് ഹൈവേ. ഇത് നമുക്കിവിടെ സൈൻ ബോർഡുണ്ട്, വലത്തോട്ട് പോയാൽ നെടുമങ്ങാട്. അപ്പോൾ നമ്മൾ ഇതേ വലത്തോട്ട് ഇവിടെ നിന്ന് തിരിയാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ആ ഒരു റൂട്ടെന്ന് പറയുന്ന അരുളാമൊഴി, തടിക്കരക്കോണം, കുലശേഖരം, തൃപ്പരപ്പ്, കളിയൻ, കടുക്കറ, അതായത് കടുക്കറയാണ് കേരള ബോർഡർ, തമിഴില് നെട്ട എന്ന് പറയും, കടുക്കറ, വെള്ളറട, കുട്ടിച്ചൽ, ആര്യനാട്, നെടുമങ്ങാട്. ഇങ്ങനെയാണ് ഈ ഒരു ഹൈവേ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. നമ്മൾ ഈ റോഡിലോട്ട് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ചെറിയൊരു റോഡാണോ എന്ന് തോന്നിപ്പോകും. പക്ഷേ കുറച്ചുകൂടെ ചെല്ലുമ്പോഴത്തേക്ക് റോഡ് സാമാന്യം നല്ല വീതിയുണ്ട്. പക്ഷെ ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട് റോഡ്. എന്നാലും നമുക്ക് മെയിൻ റോഡിൽ തിരക്കൊഴിവാക്കി ഇതുവഴി നമുക്ക് തിരക്കേടില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിക്ക് റോഡ് നന്നായി തന്നെ കിടപ്പുണ്ട്. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃപ്പരപ്പ് ഫാൾസ്, പേച്ചിപ്പാറ ഡാമൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതുവഴി നമുക്ക് സഞ്ചരിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. 1956 നവംബർ 1 കളിയിക്കാവള മുതൽ അരുൾവാമൊഴി വരെയുള്ള സ്ഥലങ്ങൾ തമിഴ്നാടിനോട് ചേർത്താണ് കന്യാകുമാരി ജില്ല രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇതൊക്കെ തമിഴ്നാട്ടിലോട്ട് മാറുകയായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും കുമാരകോവിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ച് കാണും ഈ നമ്മൾ അവിടെ കാണുന്ന മലനിരകളുടെ മറു സൈഡിൽ ഏത് ഭാഗമാണെന്ന്. ശരിക്കും നമ്മളീ പോകുന്ന റോഡിൻ്റെ മറു ഭാഗത്താണ് കുമാരകോവിലൊക്കെ വരുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ റോഡിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കുളങ്ങൾ, നെൽപ്പാടങ്ങൾ, തെങ്ങും തോപ്പുകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ സാധിക്കും. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. ശരിക്കും നമുക്കൊരു എന്താ പറയുക, ഒരു എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണിത്. ഇതുവഴിയുള്ള ഗതാഗത സൗകര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നെടുമങ്ങാട് നിന്ന് അരുളാമൊഴിക്ക് ഡയറക്റ്റായിട്ട് ബസ്സില്ല. പിന്നെ ആകപ്പാടെ ഇപ്പോൾ ഓടുന്നത് നെടുമങ്ങാട് നിന്ന് കന്യാകുമാരി വരെ ഒരു തമിഴ്നാടിൻ്റെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഓടുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു റൂട്ടിൽ ഹൈവേ വഴി പോകുന്ന ഒരു ലോങ് ട്രാവൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. KSRTC പണ്ടൊരു സർവീസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് നിർത്തി. ഇപ്പോൾ ഇതുവഴി അല്ലാതെ നമ്മൾ തമിഴ്നാട് സർവീസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടൗൺ ബസ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ റൂട്ടുകളിലോടുന്ന ഉൾപ്രദേശങ്ങളിലോട്ട് പോകുന്ന ബസ്സുകളാണ് ഇപ്പോൾ ഇതുവഴി ഇപ്പോൾ പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷെർലക്കോട് മുതൽ നാഗർകോവിൽ വരെ, പിന്നെ ആ ഒരു കുലശേഖരം അടുക്കുമ്പോഴത്തേക്ക് പെരിഞ്ചാണി ഡാമിലോട്ട് ഒരു ബസ്സുണ്ട് മാർത്താണ്ഡത്തിൽ നിന്ന്. അതുപോലെ തന്നെ തക്കളയിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ തൃപ്പരപ്പ് തൊട്ട് മാർത്താണ്ഡവരെ, തൃപ്പരപ്പിൽ നിന്ന് മാർത്താണ്ഡ വഴി തിരുവനന്തപുരം ബസ്സും ഓടുന്നുണ്ട്. തൃപ്പരപ്പ് തിരുവനന്തപുരം പോലും KSRTCയുടെ ബസ്സും ഉണ്ടായിരുന്നു. അതും നല്ല ഹെവി കളക്ഷനോടുകൂടി രാവിലെ തൃപ്പരപ്പ് നിന്ന് കായംകുളം പോയിക്കൊണ്ടിരുന്ന ഒരു ബസ്സായിരുന്നു. അതും നമ്മുടെ KSRTC കൊറോണയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്താണ് കാര്യമെന്നറിയത്തില്ല. നമ്മളിപ്പോൾ പറളിയാറ് ക്രോസ് ചെയ്ത് പോയിരിക്കുകയാണ്. നമ്മൾ കുലശേഖരത്തോട് അടുക്കുകയാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നെടുമങ്ങാട് പോകാനുള്ള സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കുലശേഖരം ടൗൺ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിത് നേരെ കാണുന്ന റോഡ് പോയാൽ നമുക്ക് പേച്ചിപ്പാറ കോതയാറൊക്കെ പോകാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് പോകണം. ഇടത്തോട്ടാണ് നമ്മൾ തൃപ്പരപ്പ് ഫാൾസ്, കളിയൽ, നെട്ട വഴി നമ്മൾ നെടുമങ്ങാട് പോകുന്ന റൂട്ടാണ്. ഇപ്പോൾ നമ്മൾ തൃപ്പരപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ്. തൃപ്പരപ്പ് വാട്ടർഫാൾസിലൂടെ നമ്മളിപ്പോൾ പോകുന്നില്ല. തൃപ്പരപ്പ് വാട്ടർഫാൾസിന് വേണ്ടി മാത്രം നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നതാണ്. ആ നേരെ കാണുന്ന ആർച്ചിനകത്തോട്ട് 1 കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് നമ്മൾ തൃപ്പരപ്പ് വാട്ടർഫാൾസിനടുത്ത് നമ്മൾ എത്തും. വളരെ മനോഹരമായ ഒരു സ്ഥലമാണത്. കോതയാറിന് കുറുകെയുള്ള പാലമാണ് നമ്മൾ ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്.
കോതയാറ് നമ്മൾ നേരത്തെ കണ്ട പറളിയാറുമായി തിരുവട്ടാറിന് 3 കിലോമീറ്റർ അകലെ മൂന്നാറ്റുമുഖം എന്നൊരു സ്ഥലത്ത് വെച്ച് സംഗമിച്ച് താമ്രവർണി നദിയായി രൂപപ്പെട്ട് തേങ്ങാപട്ടണത്ത് വെച്ച് അറബിക്കടലുമായി സംഗമിക്കുന്നു. അങ്ങനെ നമ്മൾ നെട്ട അടുക്കുന്നു, കേരള ബോർഡർ ആകാറായിരിക്കുകയാണ്. ഒരു സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിലും അതിൻ്റെ യാതൊരുവിധ അഹങ്കാരങ്ങളും ഇല്ലാതെ കിടക്കുന്ന ഒരു റോഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം അത്രയ്ക്ക് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു റോഡാണ്. ട്രാഫിക്കോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും ആ ഒരു പച്ചപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ട്. ഇനി നമുക്കിവിടെ കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. ആ ഒരു സഹ്യപർവ്വത നിരകൾ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറിലൂടെ സൈഡിൽ കൂടെയുള്ള ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ് ഹൈവേയിലൂടെ സഞ്ചരിച്ച് നമ്മൾ കേരളത്തിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. തമിഴ്നാടിൻ്റെ ലാസ്റ്റ് പോയിൻ്റാണ് നമ്മൾ നെട്ട എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കേരളത്തിലോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു സൈഡ് കേരളമാണ്, മറു സൈഡ് തമിഴ്നാട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനും ദിലീപുമായി ചേർന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നമ്മൾ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് തുടർന്നും തരിക. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ കൊടൈക്കനാൽ വീഡിയോസിൻ്റെ ലിങ്കെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.